ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ വന്നു, മേൽപ്പഴിനി അമ്പലത്തിൽ വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിടാന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നു ഇതൊന്ന് ഇടണം ഇടണം എന്നുള്ളത്. ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. അപ്പോൾ തൊഴുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. എന്താ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിച്ചു ഞങ്ങൾ മേൽപ്പഴനി അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത യാത്രയായിരുന്നു. അതായത് ഈ അമ്പലം വരുന്നത് നമ്മൾ കോഴിക്കോട് മീഡിയ വണ്ണിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് വരുന്നത്. മീഡിയ വണ്ണിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ 6-2 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ മേൽപ്പഴനി എന്ന് പറഞ്ഞിട്ടൊരു ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ അതിലെ കയറി പോവാണ് നമ്മൾ വേണ്ടത്. കുറേ പേര് കുറേ സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് അമ്പലം കാണാൻ വേണ്ടിയിട്ട്. കാണാനും തൊഴാനും ഒക്കെ ഒരുപാട്, അതായത് നമ്മളെ എൻ്റെ മുന്നേ പറഞ്ഞിട്ടുള്ള പഴനീൻ്റെ അതേ ഒരു എഫക്റ്റാണ് കേട്ടോ ഇവിടെയുള്ള. അതേ പൂജകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയുള്ള. അങ്ങനെ ഞങ്ങളെല്ലാം കയറ്റൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ പാർക്കിംഗ് എത്തി. പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് ചെറുങ്ങനെ നടന്നു. അപ്പോൾ ഉള്ളിലിങ്ങനെ തൊഴാനും മീൻസ് എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്കൊരു കുങ്കുമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുങ്കുമാർച്ചന നടത്തി. അവിടുത്തെ കുങ്കുമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുങ്കുമാർച്ചന നടത്തിയിട്ട് ഇവിടുത്തെ ചേച്ചിമാരോടൊക്കെ അല്ലി ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിമാരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് കയറ്റില്ല, ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോയത്. അങ്ങനെ തൊഴുത് ചുറ്റമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഒരു സൈഡിലിരുന്നിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. നല്ല പോസിറ്റീവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ചപ്പോൾ ചായയൊക്കെ തീർന്നു പോയി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ക്യാൻറ്റീനിൽ പോയപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലിമോക്കൊരു വട കിട്ടി. അവൾ വേറെ ആരെക്കൊണ്ടും തൊട സമ്മതിക്കില്ല, അവൾക്ക് തന്നെ സ്വന്തമായിട്ട് കഴിക്കണം എന്നുള്ള ചിന്തയുള്ള കുട്ടിയാണ്. അങ്ങനെ വടയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഭയങ്കര അടിയാണ് കേട്ടോ, അടി ഭയങ്കര അടിയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിക്കണം, വേറെ ആർക്കും ഞങ്ങൾ കൊടുക്കില്ല. അങ്ങനെ ഏട്ടനൊരു ചായ ഓർഡർ ചെയ്തു, ഞാനും ഒരു ചായ ഓർഡർ ചെയ്തു. ചായ മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഏട്ടൻ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് അതിൻ്റെ മോളെ കൂടെ കളിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. എന്നാണ് പേര്. ഞങ്ങൾ രണ്ടാളും ടമ്പായിനൊക്കെ പാർപ്പിച്ച് ചായ കുടിക്കാനൊക്കെ വന്നതാണ് അല്ലേ. അല്ലേ അല്ലേ, ഒരു അബോധത്തല്ല. ഹലോ പറ, ഹായ് ഹായ് പറ, ഹായ് ഹായ്. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ കുറച്ചും കൂടി അറ്റത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുവിധം സ്ഥലമൊക്കെ അത്രയും ഹൈറ്റിലാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത്. അപ്പോൾ താഴോട്ടൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. പക്ഷേ എനിക്ക് മോളുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ദിവസം ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് അമ്പലം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്, നല്ല ഭംഗിയാണ്. നമ്മൾ എന്താ പറയുക, വേറെ എവിടേക്കോ പോയ പോലെ തോന്നും. പിന്നെ ഞങ്ങൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ടോക്കൺ കിട്ടും. നമ്മൾ അയ്യർ സ്വാമീൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ടോക്കൺ കിട്ടുക. ചോറും ഞാൻ ടോക്കണൊക്കെ മേടിച്ചു. ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഫുഡുണ്ട് കേട്ടോ. ചില സമയം ഞങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വരികയൊക്കെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാതെ വിചാരിച്ച ചേട്ടൻ ചിരിച്ച് അത് പറഞ്ഞു, അവരുടെ വീഡിയോ എടുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. ചേട്ടാ ബൈ ബൈ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം എന്താ ഒരു 7:30 സമയമായി. ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ വന്നു. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ നൈറ്റിലെ കാഴ്ച. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ പഴനിമല എന്ന് പറയുകയാണെങ്കിൽ. കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം രാത്രിയും ഫുഡൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.